കനത്ത മഴയെ തുടർന്ന് കർണാടകയിലെ അങ്കോലയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുനായുള്ള തെരച്ചിൽ നിർത്തിവെച്ചു. ഗംഗാവതി പുഴ നിറഞ്ഞൊഴുകുന്നതാണ് രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയായത്. കോഴിക്കോട് കക്കോടി സ്വദേശി അർജുൻ അടക്കം 15 പേരാണ് 4 മണ്ണിനടിയിൽ കുടുങ്ങിയത്. ഏറ്റവും ഒടുവിൽ റിംഗ് ചെയ്ത അർജുൻ്റെ ഫോൺ നമ്പർ കർണാടക സൈബർ സെല്ലിന് കൈമാറി. അർജുൻ്റെ ഫോൺ ഇന്നും റിംഗ് ചെയ്തിരുന്നുവെന്ന്, അർജുൻ തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷയെന്നും ഭാര്യ കൃഷ്ണപ്രിയ 24 പറഞ്ഞു. പിന്നെ ഇവരും പറയുന്ന ഹൈവേ ക്ലിയർ ചെയ്യാന്നാണ് ഇവർ ഇപ്പോൾ പറയുന്നത്, അവരെ പോലീസുകാരെ ഉദ്ദേശം. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളെ സ്ഥലം, ഞങ്ങൾ GPS ലൊക്കേഷൻ ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ആ സ്ഥലം ക്ലിയർ ചെയ്തിട്ട് ഞങ്ങൾക്ക് ആ വണ്ടി കണ്ടെത്താന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യം. ഇത് പറഞ്ഞ പോലെ ഞങ്ങൾ GPS ലൊക്കേഷൻ ഒക്കെ അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ ആ സ്ഥലത്തേക്ക് ഇവരൊന്നും ട്രൈ ചെയ്യുന്നില്ല, മണ്ണ് മാറ്റാൻ അവർക്ക് പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. കാലാവസ്ഥ മോശമാണ്, പക്ഷേ ഞങ്ങൾ കുറേ അവരോട് പറയുന്നുണ്ട് ആ സ്ഥലത്ത് വണ്ടി ഉണ്ട്, ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങൾക്കിപ്പോൾ ഇന്നലെയൊക്കെ ഞങ്ങൾക്ക് വിളിച്ചപ്പോൾ ഫോൺ റിംഗ് ചെയ്തു, എന്നിട്ട് സ്വിച്ച് ഓഫ് ആയി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ റേഞ്ച് കിട്ടുമ്പോൾ ഇങ്ങനെ ഫോൺ ഓൺ ആവുന്നതായിരിക്കും, ട്രൈ ചെയ്യുന്നുണ്ടാവും ആളും ഞങ്ങളെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ പെട്ടെന്ന് തന്നെ മണ്ണ് മാറ്റണം, ഞങ്ങൾക്ക് അതാണ് വേണ്ടത്. മുബീൻ എന്ന് പറയുന്ന മുതലാളിയും അർജുനും കൂടെ 3:30 സംസാരിച്ച്, 3:30 മുബീൻ പറഞ്ഞ് അർജുൻ ഉറങ്ങിക്കോ, എന്നല്ല ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് എന്തേലും ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ കുറച്ചുകൂടെ ഒരു 5 യാത്ര ചെയ്തിട്ടുണ്ടാവും. ആ സമയത്ത് ഇവരെല്ലാവരും കുറച്ച് വേറെ വണ്ടിക്കാരും കൂടെ ആ സ്ഥലത്ത് എൻ്റെ കൂടെ വിശ്രമിച്ചിട്ടുണ്ട്. അതിൽ സവാദ് എന്ന് പറഞ്ഞ ഡ്രൈവർ ഇവരെ കമ്പനിയുള്ളതല്ല, ഒരു അവിടുന്ന് മരം എടുത്ത ആളാണ് തോന്നുന്നു. ഓര് ഇവരെ കൂടെ അവിടെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ്, പക്ഷെ ഓരൊക്കെ പോയി ഒരു 20 ഉള്ളിലാണ് ഇവിടെ ഇത് സംഭവിക്കുന്നത്. ആ സമയത്ത് മോൻ അവിടുന്ന് പോയിട്ട് എവിടെയെങ്കിലും എത്താനോ പിന്നെ എങ്ങോട്ടേ മാറാനോ ഒന്നും ഒരു സമയമായിട്ടില്ല. ഈ റൈറ്റ് സൈഡിലാണ് മണ്ണ് മുഴുവൻ കിടക്കുന്നത്, ഇവരിപ്പോഴും ലെഫ്റ്റ് സൈഡാണ് ക്ലിയർ ചെയ്യുന്നത്. ഇവിടെയാണ് വണ്ടി ഉള്ളതെന്ന് മെനയാന്ന് മുതൽ അവർ പറഞ്ഞിട്ടും ഇതുവരെ ഈ റൈറ്റ് സൈഡിലാണ് മണ്ണ് കിടക്കുന്നത്, ഇതിന്റെ അടിയിലാണ് അവൻ കുടുങ്ങി കിടക്കുന്നത്, അവിടെയാണ് ലാസ്റ്റ് GPS കാണിക്കുന്നത്. പക്ഷെ ഇപ്പോഴും അവർ ലെഫ്റ്റ് സൈഡിലാണ് മണ്ണ് നീക്കുന്നത്. ഏറ്റവും പുതിയ വിഷയം. തെരച്ചിൽ കാര്യക്ഷമമല്ലെന്നും രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാണെന്നും ലോറി ഉടമ മനാഫ് 24 പറഞ്ഞു. 3 വിവരം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും രക്ഷാപ്രവർത്തനം നടത്തുന്നില്ലെന്നും മനാഫ് പ്രതികരിച്ചു. രക്ഷാപ്രവർത്തനം വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. നമ്മളെ വണ്ടി രക്ഷിക്കാനുള്ള ഒരു ഇതല്ല ഇപ്പൊ നടക്കുന്നത്. റോഡ് ക്ലിയർ ചെയ്യാന്നുള്ളതാണ് ഇവരെ പ്രയോറിറ്റി. കഴിഞ്ഞ 3 പറയുന്നുണ്ട് അതിന്റെ ഉള്ളിൽ ആള് ജീവനോടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമ്മളെ വിശ്വാസം. കാരണം ഇന്നലെയും ഫോണ് ഓണായി ഓഫായി 2 ഓരോ വൈഫ് പറയുന്നുണ്ട് റിങ് ചെയ്തിക്കണ് ഫോണ് എന്നുള്ളത്. ഇന്ന് രാവിലെയും ഫോൺ ഒന്ന് ഓൺ ആയിക്കണ് എന്ന് വീട്ടുകാർ പറയുന്നുണ്ട്. അങ്കോലയിൽ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ അർജുനെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തനത്തിന് സമ്മർദ്ദം ശക്തമാക്കി കേരളം. അടിയന്തരമായി ഇടപെടാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. കർണാടക ഉപമുഖ്യമന്ത്രിയുമായി സംസാരിച്ച് വേഗത്തിലുള്ള നടപടിക്ക് അഭ്യർത്ഥിച്ചതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കർണാടക മുഖ്യമന്ത്രിയെ സ്ഥിതിഗതികൾ അറിയിച്ചിട്ടുണ്ടെന്ന് KC വേണുഗോപാൽ MP പറഞ്ഞു. നാവികസേനയെ രക്ഷാപ്രവർത്തനത്തിനെത്തിക്കുമെന്ന് MK രാഘവൻ MP പറഞ്ഞു. പ്രതികരണങ്ങളിലേക്ക് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം തന്നെ നേരിട്ടാണ് ഈ രക്ഷാപ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുന്നത്. കുറച്ച് പ്രതികൂലമായ കാലാവസ്ഥ കുറേ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം അതിഭയങ്കരമായ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള സ്ഥലങ്ങളാണിത്, കനത്ത മഴയാണ്. അപ്പോൾ ചില സമയത്ത് രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ടി വരികയാണ്. കാരണം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കൂടി അപകടത്തിലാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. എങ്കിലും പിന്നെ ആവശ്യമായിട്ടുള്ള ഏറ്റവും മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെന്റ് അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചില തടസ്സങ്ങളുണ്ട്. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ കർണാടക മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത് സംബന്ധിച്ച് ലോ ആൻഡ് ഓർഡർ DGP നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. റവന്യൂ ഓഫീസേഴ്സ് കലക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ നിർദ്ദേശം കൊടുക്കുകയും ഇവിടെ കാലാവസ്ഥ ഇത്തിരി പ്രതികൂലമായ സാഹചര്യമാണുള്ളത്. എങ്കിലും ഡ്രൈവേഴ്സിനെയൊക്കെ അയച്ച് സാധ്യമാകുന്ന എല്ലാ നടപടികളും ട്രേസ് ചെയ്ത് വണ്ടി ട്രേസ് ചെയ്ത് നടത്താനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പം കുറച്ചു മുമ്പാണ് കർണാടക മുഖ്യമന്ത്രിയുമായും ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയുമായും സംസാരിച്ചത്. അവരെല്ലാം പറഞ്ഞത് അവിടുത്തെ ഒരു കനത്ത മഴയുടെ പ്രശ്നം അവിടെയുണ്ട്, പ്രതികൂല കാലാവസ്ഥയാണ്. പക്ഷെ ഇന്ന് നേവൽ ടീം അവിടെ ഇറങ്ങും, റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിക്കും. എങ്ങനെങ്ങനെ അർജുനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാര്യം. അത് ചെയ്യാനെല്ലാം നടപടി സ്വീകരിച്ചു എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്.
അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്നും കക്കോടിയിലെ അർജുന്റെ വീട്ടിൽ നിന്ന് അഭിജിത്ത് മുഴക്കുന്നു വിവരങ്ങൾ നൽകും. അരുൺ, ഈ ഗംഗാവതി നദിയിലെ കുത്തൊഴുക്കും അവിടെ കനത്ത മഴ തുടരുന്നതും രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുവെന്നാണ് ആ സ്ഥലത്ത് ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസമായി നിൽക്കുന്ന ഈ ലോറി ഡ്രൈവർ മനാഫ് പറയുന്നത്, ലോറി ഉടമ മനാഫ് പറയുന്നത്. മറ്റു മാർഗങ്ങളെപ്പറ്റി അവിടെ ആലോചിക്കുന്നുണ്ടോ? അപ്പോൾ കൂടുതൽ സാങ്കേതിക വൈദഗ്ധ്യമുള്ള ആളുകളെ കൊണ്ടുവരിക, അല്ലെങ്കിൽ നാവികസേനയെ അവിടേക്ക് എത്തിക്കുക, അത്തരം കാര്യങ്ങളിലേക്ക് എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ കടക്കാത്തത്? ഇതിപ്പോൾ വാർത്തയായപ്പോൾ മാത്രമാണ് എന്തൊക്കെയോ ചില ഇടപെടൽ അവിടെ ഉണ്ടാകുന്നത്. കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി റോഡ് ഗതാഗതം സുഗമമാക്കാൻ മാത്രമാണ് അവിടെ ഇവരൊക്കെ ശ്രമിച്ചതെന്ന് അവിടെ തന്നെയുള്ള ഈ ലോറി ഉടമ പറയുന്നുണ്ട്. എന്തായിരിക്കും ഇനി സംഭവിക്കുക? വിജയകുമാർ, തീർച്ചയായിട്ടും ഈ രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യഘട്ടം മുതൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ കടുത്ത അനാസ്ഥി ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. ചൊവ്വാഴ്ച രാവിലെയാണ് ഈ അപകടം നടക്കുന്നത്. ചൊവ്വാഴ്ച ഉച്ചയോടെ തന്നെ ഇതിൽ ഉച്ചയ്ക്ക് ശേഷം ഇതിൽ ഏഴു പേരുടെ മൃതദേഹം കണ്ടെത്തുന്നു. രണ്ട് വാഹനങ്ങളായിട്ടുള്ള ഏഴു പേരുടെ മൃതദേഹം കണ്ടെത്തുന്നു. അതിനുശേഷം ഇവർ വൈകിട്ടോടെ അന്നത്തെ തെരച്ചിൽ അവസാനിപ്പിക്കുന്നു. പിന്നീട് രാവിലെ തെരച്ചിൽ പുനരാരംഭിച്ചില്ല. പിന്നീട് ഈ അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ ഒരു യുവാവ് നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വാഹനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. വീണ്ടും തെരച്ചിൽ നടത്തുന്നു. അങ്ങനെയാണ് ഈ ഗംഗാവതി പുഴയിൽ നിന്ന് നാല് മൃതദേഹം കൂടി കണ്ടെത്തിയത്. എന്നാൽ പിന്നീട് ഈ പറയുന്നതുപോലെ, അതായത് ഈ അർജുൻ്റെ വാഹനം കുടുങ്ങി മണ്ണിനടിയിൽ പെട്ടു എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ മൺകൂനയുണ്ട്. ആ കാര്യം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പ്രാദേശികമായി ഈ അർജുൻ്റെ ബന്ധുക്കൾ അവിടെ എത്തി ആ സ്പോട്ടിലുണ്ട്, അവർ പറയുന്നുണ്ട്. പ്രാദേശികമായി നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് വലിയ മൺകൂനയാണ്. അത് നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും കഴിഞ്ഞ മൂന്ന് ദിവസമായി നടന്നിട്ടില്ല. ഇന്ന് ഇത്ര വലിയ സമ്മർദ്ദവും ഇടപെടലും ഉണ്ടായതിന് ശേഷവും അതിലേക്ക് ഈ രക്ഷാപ്രവർത്തകർ കടന്നിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ അവർ വിശദീകരിക്കുന്നത് ആ മണ്ണ് നീക്കം ചെയ്താൽ അത് ദേശീയപാതയുടെ മുകളിലുള്ള മണ്ണല്ല, അത് കുറച്ചുകൂടി ഈ കുന്നിനോട് ചേർന്നിട്ടുള്ള മൺകൂനയാണ്. അത് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും വലിയ മണ്ണിടിച്ചിൽ വീണ്ടും ഉണ്ടാകും എന്ന ആശങ്ക മാത്രമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. നിലവിൽ ആ സ്ഥലത്ത് ഒരു തരത്തിലുള്ള രക്ഷാപ്രവർത്തനവും നടക്കുന്നില്ല. എൻ ഡി ആർ എഫ് സംഘം ഈ മൺകൂന, അതായത് ഇപ്പോൾ നിലവിൽ അർജുൻ അകപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന സ്ഥലത്തില്ല. അല്ലെങ്കിൽ പോലീസിൻ്റെ പ്രത്യേക സംഘം അവിടെയില്ല. നിലവിൽ അവിടെ ഈ JCB ഉപയോഗിച്ച് ഈ ദേശീയപാതയിലുള്ള ചളി നീക്കം ചെയ്യുന്ന നടപടി മാത്രമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷേ ഈ നേവിയെ ഉടൻ തന്നെ അവിടെ എത്തിക്കുമെന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ നേവിയുടെ സംഘം എത്തുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നതാണോ എന്ന് നമുക്ക് അറിയില്ല. ഈ നിലവിൽ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ അവിടെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ മൂന്ന് ദിവസമായി കനത്ത മഴയുണ്ട്. അതോടൊപ്പം തന്നെ ഈ റോഡിന് തൊട്ടരികിലാണ് ഈ ഗംഗാവതി പുഴയുള്ളത്. ഈ പുഴ നിറഞ്ഞൊഴുകുകയാണ്. വലിയ ആഴമുള്ള, വലിയ അടിയൊഴുക്കുള്ള പുഴയാണ്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനത്തെ അത് ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യം യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ നേവി സംഘം വരാൻ കാത്തിരിക്കുകയാണോ എന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ ഉത്തരകന്നഡ SP, അവിടുത്തെ ജില്ലാ കളക്ടർ, ഉന്നത പോലീസ് സംഘം എല്ലാം ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഇടപെടലിനെ തുടർന്ന് അവിടെ എത്തി ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് അടുത്ത നടപടിയിലേക്ക് കടക്കാത്തത് എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ മണ്ണ്, ഈ അർജുൻ അകപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന ആ വശത്തെ മണ്ണ് നീക്കം ചെയ്യുന്ന നടപടിയിലേക്ക് ഇവർ കടക്കാത്തത് എന്നതാണ് നമ്മൾ പറയുന്നത്. ഒരുപക്ഷേ നമുക്കറിയുന്നത് പോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത, ഇത് വാഹനങ്ങൾ നിർത്തി യാത്രക്കാർ വിശ്രമിക്കുന്ന ഒരു സ്ഥലമാണ്. നേരത്തെ കണ്ടെത്തിയ മൃതദേഹങ്ങൾ വാഹനങ്ങൾ ഉൾപ്പെടെ അവർ അവിടെ വിശ്രമിക്കുന്ന സമയത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായതാണ്. ഈ അർജുൻ്റെ വാഹനവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓടിക്കൊണ്ടിരിക്കുമ്പോഴുള്ള അപകടമല്ല, അവിടെ സൈഡിൽ നിർത്തി ഉൾപ്പെടാണ് അപകടം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഈ പുഴയിലേക്കൊക്കെ ഇതിൽ കുടുങ്ങിക്കിടക്കുന്നവർ പോയിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള സാധ്യത കൂടി അവർ പരിശോധിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി അരുൺ, അരുണിലേക്ക് ഒരിക്കൽ കൂടി വരാം. കക്കോടിയിലെ അർജുൻ്റെ വീട്ടിൽ നിന്ന് അഭിജിത്ത് മുഴക്കുന്നു കൂടി ചേരുന്നുണ്ട്. അഭിജിത്ത്, ഈ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു എന്നതാണ് നേരത്തെ ഈ വാഹന ഉടമ നമ്മളോട് പറഞ്ഞത്. എന്തെങ്കിലും പുതിയ വിവരങ്ങൾ, കൂടുതൽ വിവരങ്ങൾ കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇപ്പോൾ കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്, കേരള മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവ് അവിടുത്തെ ഉപമുഖ്യമന്ത്രിയുമായി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയിലുള്ള സമ്മർദ്ദം വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്നുണ്ട്. അതിനനുസരിച്ച് പക്ഷേ അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട് എന്ന ഒരു പ്രതീക്ഷാ നിർഭരമായ എന്തെങ്കിലും വിവരം കുടുംബാംഗങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? വിജയകുമാർ, ഇവിടെ നിന്ന് പോയ കുടുംബാംഗങ്ങളിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രമാണ് ഇവിടെയും ലഭിക്കുന്നത്.
ക്ഷമിക്കണം, അതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം ആ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം ആ പ്രദേശത്ത് നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതികൂല കാലാവസ്ഥ ഒട്ടനേകമുണ്ട്, മഴയുണ്ട്, മറ്റനേകം പ്രതിബന്ധങ്ങൾ അവിടെയുണ്ട്. പക്ഷേ മറ്റ് സാധ്യതകൾ കൂടി തേടിക്കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കണമെന്നുള്ളൊരു ആവശ്യമാണ് കുടുംബം നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ നേവിയുടെ അടക്കം സഹായം ലഭ്യമാക്കാനുള്ള നടപടികൾ ഇടപെടലുകൾ നടത്തുന്നു എന്ന് എം കെ രാഘവൻ എം പി നേരത്തെ വ്യക്തമാക്കിയതാണ്. പക്ഷേ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ അർജുനെ കാണാതായി എന്ന് കുടുംബം സംശയിച്ച ആ ഘട്ടത്തിൽ തന്നെ ഈ പോലീസുമായി ബന്ധപ്പെട്ടും മറ്റ് അധികൃതരുമായി ബന്ധപ്പെട്ട് ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തണമെന്ന ആവശ്യം കുടുംബം ഉന്നയിച്ചിരുന്നു. 15-നാണ് കർണാടകയിലെ രാംനഗറിൽ നിന്ന് ഈ മലപ്പുറം എടവണ്ണയിലേക്ക് ലോഡുമായി അർജുൻ വരുന്നത്. അന്ന് കുടുംബവുമായി അർജുൻ ബന്ധപ്പെട്ടിരുന്നു, ഫോണിൽ സംസാരിച്ചിരുന്നു. പിന്നീട് 16-ാം തീയതി രാവിലെ വരെ സുഹൃത്തായ സമീറുമായി അർജുൻ ഫോണിൽ ബന്ധപ്പെട്ടു. പിന്നീട് അത് കഴിഞ്ഞ് സമീറിനോട് ഞാൻ ഉറങ്ങാൻ പോവുകയാണ് എന്നുള്ളൊരു വിവരമാണ് അർജുൻ നൽകിയത്. പിന്നീട് അല്പസമയം കഴിഞ്ഞപ്പോഴാണ് ഫോണിലടക്കം ന്യൂസ് ചാനലുകളിൽ ഉൾപ്പെടെ ഈ പ്രദേശത്ത്, അർജുൻ കടന്നു വരുന്ന പ്രദേശത്ത് ഒരു അപകടമുണ്ടായി എന്ന കാര്യം ഈ സമീറിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് സമീർ അർജുനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു, പക്ഷേ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒരു സംശയം അർജുന് തോന്നിയത്. അർജുൻ കുടുംബങ്ങളെ ഈ അർജുന്റെ ക്ഷമിക്കണം സമീറിന് സംശയം തോന്നിയത്. സമീർ ഉടൻ തന്നെ അർജുന്റെ കുടുംബാംഗങ്ങളെ ഈ വിവരം അറിയിച്ചു. പിന്നാലെ അർജുന്റെ കുടുംബാംഗങ്ങൾ ഈ അങ്കോള പോലീസ് സ്റ്റേഷനിലേക്കും അവിടെ പ്രാദേശികമായി നിൽക്കുന്ന മറ്റു ചിലരിലേക്കും ഈ ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു ഘട്ടം മുതൽ തന്നെ കാര്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ, ഒരു അന്വേഷണം ആരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് കുടുംബം ആരോപിക്കുന്നത്, കുടുംബം ആക്ഷേപിക്കുന്നത്. അത് ഏറെക്കുറെ ശരിയുമാണ്. ഒരു പക്ഷേ ഈ അപകടം നടന്ന സമയത്ത് അർജുൻ തന്റെ വാഹനം അവിടെ പാർക്ക് ചെയ്ത് വിശ്രമിച്ചിരിക്കാം. അരുൺ സൂചിപ്പിച്ചതുപോലെ ആൾക്കാർ പാർക്ക് ചെയ്ത് വിശ്രമിക്കുന്ന ഒരു പ്രദേശമാണത്. ആ രീതിയിൽ വിശ്രമിച്ചവർ തന്നെയാണ് അപകടത്തിൽ മരണപ്പെട്ടതും അവിടെ ഒരു കടയിലുള്ളവരും ഈ അപകടത്തിൽ മരിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഏതായാലും അർജുനും അതേ രീതിയിൽ അവിടെ വാഹനം പാർക്ക് ചെയ്ത് വിശ്രമിച്ചിട്ടുണ്ടാകാം. അതിനിടയിലാകാം ഇത്തരത്തിലുള്ള ഒരു അപകടമുണ്ടായത്. പലതവണ അതിനുശേഷം കുടുംബം ഭാര്യ ഈ അർജുനെ വിളിച്ചിരുന്നു, ചില സമയങ്ങളിൽ ഫോൺ റിംഗ് ചെയ്തിരുന്നു, ചില സമയങ്ങളിൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നാണ് അറിയിച്ചത്. പിന്നീട് കമ്പനിയാണ് ഭാരത് ബെൻസ്, അവരുടെ അധികൃതരിൽ നിന്നാണ് ഈ GPSന്റെ വിവരങ്ങൾ ലഭിക്കുന്നത്. നമ്മൾ ഈ സംശയിക്കുന്ന പ്രദേശത്ത് ഈ അർജുൻ ഉണ്ട് എന്നുള്ളൊരു വിവരം കമ്പനി അറിയിക്കുന്നുണ്ട്. തുടർന്നാണ് ഇതിൽ ഒരു ഉറപ്പിക്കൽ അല്ലെങ്കിൽ ഒരു സ്ഥിരീകരണം കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ മണ്ണിനടിയിൽ, അവിടെ കാണപ്പെടുന്ന ഈ മണ്ണിനടിയിൽ അർജുൻ ഉണ്ട് എന്നുള്ളൊരു വിവരം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്ഥിരീകരണം കുടുംബം നൽകുന്നത്, ആ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യം കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ കൃത്യമായ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം, ആ രീതിയിലുള്ള ഒരു ഇടപെടൽ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യം തന്നെയാണ്. ഈ GPS അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴും ആ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് വാഹനത്തെ പുറത്തെത്തിക്കാനുള്ള ഒരു ശ്രമം അല്ല നിലവിൽ ഇത്രയും സമയം അവിടെ നടന്നത്. മറ്റ് ഗതാഗതം തടസ്സം നീക്കുന്നതിനാവശ്യമായ നടപടികളാണ് നടന്നത് എന്നാണ് ആ പ്രദേശത്തുള്ളവരിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ എഞ്ചിൻ വാഹനത്തിന്റെ, അർജുൻ സഞ്ചരിച്ച വാഹനത്തിന്റെ എഞ്ചിൻ ഇന്നലെ രാത്രി വരെ പ്രവർത്തിച്ചിരുന്നു എന്ന് ഭാരത് ബെൻസിന്റെ ആൾക്കാർ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞിരുന്നു, പങ്കുവച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഒരു സാധ്യത അത് 10 മടങ്ങ് വർദ്ധിക്കുകയാണ്. കാരണം എഞ്ചിൻ പ്രവർത്തിച്ചിട്ടുണ്ട്, അർജുൻ സുരക്ഷിതമായി ഈ വാഹനത്തിനകത്ത് ഉണ്ട് എന്ന് പ്രത്യാശ നൽകുന്ന ഘടകങ്ങൾ തന്നെയാണത്. എയർ കണ്ടീഷൻ സംവിധാനമുണ്ട്, ആ രീതിയിൽ മറ്റ് സാഹചര്യങ്ങൾ, ജീവനുമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ ആ വാഹനത്തിനകത്തുണ്ട്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായി വേണ്ട കാര്യം, അത്യാവശ്യമായ കാര്യം, ഇടപെടൽ ഉണ്ടാകേണ്ട കാര്യം, രക്ഷാപ്രവർത്തനം ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ്. കുടുംബം പങ്കുവയ്ക്കുന്ന ആവശ്യം, കുടുംബം ഉന്നയിക്കുന്ന ആവശ്യവും ആ രീതിയിലുള്ള തന്നെയാണ്. ഈ മഴയടക്കമുള്ള പ്രതികൂല കാലാവസ്ഥ എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രക്ഷാപ്രവർത്തനം ഒന്ന് സ്ലോ ആക്കാതെ മറ്റു രീതിയിലുള്ള ഇടപെടലുകൾ